അന്നേരം കപ്പലി ഇങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോകും ലക്ഷ്മി ഇതെന്താ സംഭവം ഇത് ക്ലോവർ ലീഫ് ഇന്റർചേഞ്ച് ആണ് അതായത് നമ്മൾ ഇതിന്റെ അടുത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് ഉത്തരം പറഞ്ഞു തരും എന്റെ പേര് എന്റെ പേര് അനീന ജോണി എന്താണ് ഈ ടർഫിന്റെ നടുക്കിന്റെ സാധനം വെച്ചിട്ടുണ്ടല്ലോ അത് ഹണി റോസ് ആണ് ഓൺ ദ വേ ആണ് നമ്മുടെ സിറ്റീസിലൊക്കെ ഹൈവേസ് ഫ്ലൈഓവർ എങ്ങനെയാണ് ഉണ്ടാവുക അതിനുള്ള ഒരു സ്റ്റിൽ മോഡൽ ചെയ്തെടുത്താണ് ബാംഗ്ലൂര് ചെന്നൈ ഡൽഹി പോലുള്ള സിറ്റീസിലുള്ള ഒരു ഫ്ലൈഓവറിന്റെ എക്സാമ്പിൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്താണ് ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രാഫിക്സ് ഒന്നും ഉണ്ടാവില്ല എല്ലാം ലെഫ്റ്റ് ടേണിംഗ് വൺ വേ ആണ് എല്ലാ വെഹിക്കിൾസും മൂവ് ചെയ്യുന്നത് ഇതിലത്തെ മൂവിംഗ് എന്ന് പറഞ്ഞ ഇപ്പൊ ഇവിടെ അങ്ങോട്ടുള്ളത് ഇവിടെ ഇങ്ങോട്ടുള്ള എങ്ങനെയായിരിക്കും ഇപ്പം ഇവിടെയാണെങ്കിൽ ഇതാണ് രണ്ട് ഹൈവേസ് ഇത് ജോയിൻ ചെയ്യുന്ന റാം റോഡ്സ് ആണ് ഈ കാണുന്ന 8 എണ്ണം ഇതൊരു ഹൈവേ ആണ് അപ്പം ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് പോവാം എല്ലാം ലെഫ്റ്റ് ടേണിംഗ് ആണ് ഏത് വെഹിക്കിൾ ആണെങ്കിലും ലെഫ്റ്റ് ടേണിംഗ് എടുക്കാം ഫ്രീ ലെഫ്റ്റ് ആയിട്ട് പോവാം ഫ്രീ ലെഫ്റ്റ് ഇത് ഇങ്ങോട്ട് നേരെ പോവും ഇങ്ങോട്ട് പോവും അങ്ങോട്ട് പോവാം ഇവിടുന്ന് നേരെ ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം അങ്ങോട്ടും പോവാം ഇങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകും എല്ലാം ലെഫ്റ്റ് ടേണിംഗ് ആണ് ലെഫ്റ്റ് ടേണിംഗ് ആണ് ബ്ലോക്ക് ഇല്ലാതെ വരുന്നത് ഒരിക്കലും രണ്ട് വണ്ടി ഓപ്പോസിറ്റ് വരില്ല വൺ വേ ആണ് ബ്രോ ഇതെന്താണ് സംഭവം ഇത് വന്നിട്ട് ഒരു സ്മാർട്ട് മിറർ ആണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ലേറ്റ് ഓൺ ആവും ഡിറ്റക്ട് ആവും അതിനുശേഷം ഇതൊരു ഇതിന് മുമ്പിൽ ആരും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഈ സാധനം ഓഫ് ആയി മാറും ഇപ്പൊ നമുക്ക് മുഖം നോക്കാം അല്ലേ ആ മുഖം നോക്കാം കാരണം ചെയ്യാം വേറെ നമുക്ക് ഇതിൽ വന്നിട്ട് നമുക്ക് ബ്രൗസറും കാര്യങ്ങളും ഇൻബിൽഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ബ്രൗസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസറും കാര്യങ്ങളെല്ലാം നമുക്ക് കാണും കണ്ണാടിയിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും കണ്ണാടി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ബ്രൗസിങ്ങും കാര്യങ്ങളും ചെയ്യാം പിന്നെ ഇതിൽ നമുക്ക് ഫയലും കാര്യങ്ങളും ഇപ്പൊ പിക്ചർ MP3 വീഡിയോ ഇതെല്ലാം നമുക്ക് ഇതിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും പറ്റും പിന്നെ ഇതിൽ നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഇതിൽ നോക്കിയോണ്ട് നമുക്ക് റെഫറൻസ് ആയിട്ട് നമുക്ക് ഇമേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കണ്ണാടിയല്ല മൊത്തത്തിൽ പറഞ്ഞ ടിവിയും കണ്ണാടി എല്ലാം കൂടി അല്ലേ അതെ പിന്നെ ഇതിൽ നമുക്ക് ചാറ്റ് GPT നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഇതിന്റെ അടുത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് ഉത്തരം പറഞ്ഞു തരും ഇതിപ്പോ ഇവിടുത്തെ ലൈവ് വെതറും ഡാറ്റയും കാര്യങ്ങളാണ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് നമുക്ക് കൊമേഴ്ഷ്യൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമുക്ക് ഷോപ്പിൽ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഫിസിക്കലി ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ചേഞ്ച് ചെയ്യണം സാധാരണ നോർമൽ യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണെന്ന് വെച്ചാൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പകരം ഇതില് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് കളേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ ബ്ലൂ ഗ്രീൻ യെല്ലോ വൈറ്റ് ഇപ്പൊ നിലവിൽ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ബട്ട് ഇത് ഒരു ഫ്യൂച്ചർ സ്കോപ്പ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇത് കൊമേഴ്ഷ്യലി ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ ഇപ്പൊ ചുമല ടീഷർട്ട് വേണമെങ്കിൽ സെർച്ച് അതായത് അതിന് ക്യാമറ വെച്ച് സെൻസ് ചെയ്തിട്ട് നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഡ്രസ്സിന്റെ കളർ ചേഞ്ച് ചെയ്യും അതുപോലെ തന്നെ മേക്കപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും മുടി എങ്ങനെ ചെയ്യണം മുടിയും അതിൽ ഒരു വെർച്വൽ ആയിട്ട് ഒരു സാധനം ഉണ്ടായിരിക്കും ഫിൽറ്റർ പോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്നാപ്ചാറ്റിലൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും ഫിൽറ്റർ പോലെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതെന്താ സംഭവം ഞങ്ങളിപ്പോ ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതില് ഹൈഡ്രോളിക് പ്രഷർ വഴിയാണ് എങ്ങനെ പൊങ്ങുന്ന സിറിഞ്ച് വെച്ചിട്ടാ നെക്കും നെക്കും നെക്കുമ്പോ ഇവിടെ പൊന്തും കപ്പല പാസ് ചെയ്യാൻ അന്നേരം കപ്പൽ ഇങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോകും കപ്പലിൽ തന്നെ താഴെ സിറിഞ്ച് വലിക്കും സിറിഞ്ച് തിരിച്ചു വലിച്ചാ മതി ഒന്ന് വലിച്ചേ ആ അന്നേരം ഇതിങ്ങനെ താഴുമല്ലേ ഓക്കെ ഇത് എവിടുത്തെ മോഡലാ ഇത് ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടൻ ആ മാതൃകയിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ചെറിയൊരു വർക്കിംഗ് മോഡൽ എങ്ങനെയുണ്ട് വർക്കിംഗ് ഇവിടെ സിറിഞ്ച് ഇതിനകത്ത് ഉള്ളത് വെള്ളം വെള്ളം വെറും വെള്ളം 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 വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് മെഷീൻ ഒക്കെ എവിടെ ഇരിക്കുന്ന മെഷീൻ ഇവിടെ സിറിഞ്ച് ഉണ്ട് ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആ സിറിഞ്ചിന്റെ പ്രഷർ വരും എവിടെ സിറിഞ്ച് ഇവിടെ സിറിഞ്ച് ഉണ്ട് അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് JCB ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ ചെറിയ ഇതെന്താ സംഭവം ടർഫാണ് സ്ക്രീനും വെച്ചിട്ടുണ്ട് അല്ലേ ലൈറ്റ് ഉണ്ട് മൂലക്കൊക്കെ ലൈറ്റും വെച്ചിട്ടുണ്ട് കറക്റ്റ് ഒരു കളിസ്ഥലം പോലെ തന്നെ അല്ലേ കൈകൊണ്ട് അങ്ങോട്ട് ഒരു മിനി ടർഫാണ് ഉണ്ടാക്കിയത് എന്താണ് ഈ ടർഫിന്റെ നടുക്കിന്റെ സാധനം വെച്ചിട്ടുണ്ടല്ലോ അത് ഹണി റോസ് ആണ് ഓൺ ദ വേ ഈ ടർഫിന്റെ ഉദ്ഘാടനം ചെയ്യാമോ ഹണി റോസ് ഹണി റോസ് ആണ് എന്താണ് സംഭവം സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മള് മലയുടെ നമുക്ക് കോൺക്രീറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തവിടെ നമ്മള് കൺസ്ട്രക്ട് ചെയ്യണതാണ് ഇത് ഫുള്ള് കേബിൾ ആണ് ഫുള്ള് ലോഡ് താങ്ങണത് ആള് കയറുമ്പോ അനങ്ങും ഒരുപാട് വെയിറ്റ് താങ്ങാനും പറ്റില്ല ലിമിറ്റ് ഉണ്ടാവും എന്റെ പേര് അനിതയെ ഇത് എന്താ സംഭവം ഇത് ഞങ്ങളുടെ പ്രൊജക്ട് ആണ് ഫൈനൽ ഇയർ പ്രൊജക്ട് ആണ്
ഇതെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വിത്ത് സ്റ്റാൻഡ് ആണ്. അതായത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടെർമിനൽ കോംപ്ലക്സ് ഇൻ പാലക്കാടാണ്. ഇതാണ് ഞങ്ങളുടെ ഇത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്. ഇതൊക്കെ പണി നടക്കുന്ന ഒരു ഭാഗമാണ്. ഇത് ഞങ്ങളുടെ മിനിയേച്ചർ കാര്യങ്ങളാണ്. അതായത് ഇത് കോളം ബീം, ഇത് ഷട്ടറിംഗ് ചെയ്തത്, ഇത് റീഇൻഫോഴ്സ്മെന്റ്. ഇതൊക്കെ ഒറിജിനൽ ആണ്. ഈ കട്ടയകം ഇതൊക്കെ ഞങ്ങള് മിനിയേച്ചർ ആയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. ഒറിജിനൽ ആയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായിരുന്നത്. ഇതിവിടെ പ്ലാസ്റ്ററിംഗ് ചെയ്ത വാളാണ്. ഇത് ചെയ്യാത്ത പ്ലാസ്റ്ററിംഗ് ചെയ്യാത്ത വാള്. ഇത് ക്യൂറിംഗ് ആണ്. ക്യൂറിംഗ് കാണിച്ചിരിക്കുകയാണ്. അവിടെ എന്താ മറ്റേ സോളാർ ആണോ? ഇത് സോളാർ പാനൽ ആണ്. സോളാർ പാനൽ. ഇതൊക്കെ ഇത് ഫുൾ ബസ് സ്റ്റാൻഡ് ആണ്. ഇതിന് ചുറ്റും സംഭവം ഉണ്ട്. ഇവിടെയാണ് ബസ് എൻട്രി ചെയ്യണത്. എൻട്രി ചെയ്ത് ഇതിൽ കൂടെ എക്സിറ്റ് ചെയ്യും. ഇത് റോഡാണ്. ഇത് മെയിൻ റോഡായിട്ടാണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്. എന്റെ പേര് അനീന ജോണി. ഇതെന്താ സംഭവം? ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ മോഡലിംഗ് ആണ് പ്രോജക്ടിന്റെ. ഇത് വന്നിട്ട് മെഡിക്കൽ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണ്. അപ്പൊ ഇതിന്റെ യൂസേഴ്സ് ഞാൻ പറയാം. മെഡിക്കൽ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്യാണ്. നമുക്ക് ഹോസ്പിറ്റലിന് ആവശ്യമുള്ള കിറ്റുകള്, അതുപോലെ തന്നെ മാസ്ക്, അതാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ രണ്ട് ഫ്ലോറും കൊടുത്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ബേസ്മെന്റ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറും. ഫസ്റ്റ് നമ്മൾ ഇത് ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് ഇതാണ്. അപ്പൊ നമ്മള് ഒരാൾ സ്റ്റാഫ് എന്ന് പറയുമ്പോ നമ്മൾക്ക് മാസ്ക് ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ പോലെ അതിൽ വരാൻ പറ്റും. നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യാതെ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ നമ്മള് ഇതിൽ കൂടെ വേണേ കയറാൻ. അപ്പൊ ഇതിലാണ് ഞങ്ങൾ കയറുന്നത്. അപ്പൊ ഇതില് ഞങ്ങള് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് റിസപ്ഷനും, അതുപോലെ തന്നെ സ്റ്റാഫുമാർക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനും. അപ്പൊ നമ്മള് ഇനി നമ്മള് ബേസ്മെന്റ് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യും. സ്റ്റെയറിന്റെ അടിയില്, അത് അതിന്റെ ഉള്ളിലാണ്, സ്റ്റെയറിന്റെ അടിയിൽ തന്നെ നമ്മളൊരു എയർ കണ്ടീഷണർ റൂം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് പറയുമ്പോ ഓരോ സ്റ്റാഫുമാരും കയറുന്ന സമയത്ത് അവരിൽ തന്നെ മൈലൂട്ട് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിന് കയറാണ്ടിരിക്കാനാണ് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറാം. പിന്നെ നമ്മുടെ എല്ലാം വർക്ക് നടക്കുന്നത് ബേസ്മെന്റിലാണ്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ രണ്ട് ഷട്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്തിനാ പ്രൊവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്, പിന്നെ നമ്മള് ഇതിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് വരുന്ന നമ്മളുടെ മാസ്ക്, അതൊക്കെ നമ്മൾ ഇതിൽ കൂടെയാണ് എക്സ്പോർട്ട് ചെയ്ത് വരുന്നത്. ഇതിൽ കൂടെ പുറത്തേക്ക് പോവാം. പിന്നെ ഇതെന്ന് പറയുമ്പോ നമ്മൾ ഇതിൽ വെന്റിലേഷൻ കൊടുത്തിട്ടില്ല ബേസ്മെന്റില്. എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബിൽഡിംഗില് വെന്റിലേഷൻ കൊടുക്കാൻ നമുക്ക് പറ്റൂ. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലൂട്ട് ആയിട്ടുള്ള ബാക്ടീരിയാസ് അത് അകത്ത് കയറിയതുകൊണ്ടാണ് നമ്മൾ ചെറിയ വെന്റിലേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാത്തത്. ഞങ്ങൾ ആറുപേരുണ്ട്. രണ്ടുപേരും ഇത് സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജ് വള്ളിയോട്. സിവിൽ ഡിപ്പാർട്ട്മെന്റ് സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. ഓക്കേ.